NASA Institute of Technology near Union Bank Adimali. കാൽനൂറ്റാണ്ടായി ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് തികച്ചും വ്യത്യസ്ത പുലർത്തിക്കൊണ്ട് ഹൈറേഞ്ചിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പുത്തൻ സാങ്കേതിക സംസ്കാരത്തിന് തുടക്കം കുറിച്ച് അടിമാലിയിലെ പ്രമുഖ സ്ഥാപനമായ നാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, വയറിംഗ് ആൻഡ് പ്ലംബിംഗ്, LED, LCD ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. മൊബൈൽ 9447826753. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇലക്ട്രോണിക്സ് ക്ലാസ്. നമ്മളെ യൂട്യൂബ് നാസ അടിമാലിയുടെ യൂട്യൂബ് ചാനലിൽ 21-ാമത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണ്. നമ്മൾ റെസിസ്റ്റൻസ് കളർ കോഡ് കാൽക്കുലേഷൻ്റെ 3-ാം ഭാഗത്തിലേക്കാണ് വരുന്നത്. ആദ്യമേ നമ്മൾ 1-ഉം 2-ഉം ഭാഗങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. ഇനി അതിൻ്റെ ബാക്കി ഭാഗമായ അടുത്ത 3-ാം ഭാഗത്തിലേക്ക് വരുന്നു. 3-ാം ഭാഗത്തിൽ നമ്മൾ ഫൈബ് ആൻഡ് കളർ കോഡ് കാൽക്കുലേഷനാണ് വരുന്നത്. ഫൈബ് ആൻഡ് കളർ കോഡ് കാൽക്കുലേഷൻസ്, ഫൈബ് ആൻഡ് ഇപ്പോൾ ഫോർ ബാൻഡ് തന്നെ കാൽക്കുലേഷൻ. ഇപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ മനസ്സിലാക്കിയ പോലെ തന്നെ ഈ 10 കളറുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം വാല്യൂ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ 0, ബ്രൗൺ 1, അങ്ങനെ. അതുപോലെ തന്നെ ടോളറൻസ് ആയിട്ട് വരുന്ന കളറ്, ഗോൾഡും സിൽവറും ഇവിടെ എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന ടോളറൻസ് കളറ്, ഗോൾഡ് ആണെങ്കിൽ 5%, സിൽവർ ആണെങ്കിൽ 10%. ഈ ടോളറൻസ് വരുന്ന കളർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, കാരണം ലാസ്റ്റ് വരുന്ന കളറ് അത് റെസിസ്റ്റൻസിൻ്റെ കൃത്യതയുടെ പെർസെൻറ്റേജ് കാണിക്കുന്നതാണ്. അത് എത്ര ശതമാനം വരെ റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടായിരിക്കാം. 5% ഗോൾഡ് ആണെങ്കിൽ 5%, സിൽവർ ആണെങ്കിൽ 10%. അതുപോലെ ഇപ്പോൾ പുതിയ വരുന്ന റെസിസ്റ്റൻസുകളൊക്കെ ടോളറൻസ് വരുന്നത് ഗോൾഡോ സിൽവറോ ആയിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ടോളറൻസ് വരുന്ന കളർ ചിലപ്പോൾ ബ്രൗൺ വരാം. ബ്രൗൺ ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ കിട്ടുന്നതിൻ്റെ 1% വ്യത്യാസം വരികയുള്ളൂ. റെഡ് ആണെങ്കിൽ 2% വ്യത്യാസമായിരിക്കും. അപ്പം ടോളറൻസ് ആയിട്ട് സിൽവറും അതുപോലെ തന്നെ ഗോൾഡും മാത്രമല്ല, ബ്രൗണും ബ്ലാക്കും അല്ല ബ്രൗണും റെഡും വരാം. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ടാമത് റെസിഡൻസിൻ്റെ ലേ ഔട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് കളറ് ബ്രൗൺ, സെക്കൻഡ് കളറ് വയലറ്റ്, തേർഡ് ഗ്രീൻ, റെഡ്, അങ്ങനെ 4 ബാൻഡ് കളറും കൊടുത്തിരിക്കണം. 5 ബാൻഡ് ടോളറൻസ് ചിലപ്പോൾ ഗോൾഡോ അല്ലെങ്കിൽ ബ്രൗണോ വരാം. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ കളറിൻ്റെ വാല്യൂ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ കളറിൻ്റെ വാല്യൂ ബ്രൗണാണ്. ബ്രൗണിൻ്റെ വാല്യൂ 1 ഇവിടെ എഴുതുകയാണ്. രണ്ടാമത്തെ കളറിൻ്റെ വാല്യൂ എത്രയാണ്? വയലറ്റ് ആണ്. വയലറ്റ് ഇവിടെ 7. തേർഡ് കളർ ഗ്രീൻ 5. ഇപ്പോൾ 1, 7, 5 എന്ന് കിട്ടി. ഇനി അടുത്ത കളറിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും 0 റൈറ്റ് സൈഡ് ചേർക്കുക. അടുത്ത് റെഡാണ്. റെഡിൻ്റെ വാല്യൂ 2. 2, 0 ഇവിടെ 2, 0 ചേർത്തു. ഇപ്പം നമുക്ക് ഇത്ര ഓംസ് എന്ന് കിട്ടി. ഇതാണ് ഓംസ്. അപ്പം 1000 ഓംസ് മുതൽ മുകളിലേക്ക് ഉണ്ട് അതിനെ കിലോ ആക്കണം. അത് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 3 സ്ഥാനം മാറ്റി ഡോട്ട് ഇട്ടാൽ മതി. അപ്പം നമുക്ക് ഇവിടെ ഡോട്ട് കഴിഞ്ഞാൽ ഇവിടെ 17.5K എന്ന് കിട്ടി. കാരണം 5 കഴിഞ്ഞ് പിന്നെ 0 വാല്യൂഷൻ ഇല്ല ഡോട്ട് കഴിഞ്ഞാൽ പിന്നെ. അപ്പം 17.5K എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് 17.5K ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ തന്നെ ഒരു പല പ്രാവശ്യം സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് പല കാൽക്കുലേറ്റ് ചെയ്ത് അടുത്തത് ഇതുപോലെ ഒന്ന് നോക്കുക, ഈ കളറുകളെല്ലാം മാറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് വരുന്ന കളർ റെഡ് അല്ലെങ്കിൽ ഓറഞ്ച്, നമുക്ക് അടുത്ത കളർ ഈ ഒരു കളറ് മാത്രം ഓറഞ്ചിലേക്ക് ഞാൻ മാറ്റുവാണ്. അടുത്ത മറ്റൊരു കളർ ഞാൻ ഈ ലാസ്റ്റ് കളറ് മാത്രം മാറ്റി എഴുതി ഓറഞ്ച്, അതായത് 4-ാമത്തെ കളറ്. അപ്പം നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബ്രൗണിൻ്റെ വാല്യൂ 1, അതുപോലെ തന്നെ ബ്രൗണിൻ്റെ നമുക്ക് 1, വയലറ്റ് 7, ഗ്രീൻ 5, അത് ആദ്യത്തെ കളർ തന്നെയാണ്. എന്നാൽ ഈ ഒരു കളർ മാറി, ഓറഞ്ചാണ് വരുന്നത്. അപ്പം ഓറഞ്ചിൻ്റെ വാല്യൂ 3. അപ്പോൾ 3, 0 ഇവിടെ ചേർക്കുക. ഇപ്പം എത്ര ഓംസ് കിട്ടിയിരിക്കുന്നു? 10, 100, 1000, 10,000, 100,000, 175,000 കിട്ടി. 175,000 ഓംസ് എന്ന് പറഞ്ഞാൽ അതിനെ കിലോ ആക്കാനായിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 സ്ഥാനം മാറ്റി ഡോട്ടിട്ടാൽ മതി. അപ്പം 175 കഴിഞ്ഞ്
ഡോട്ട് കഴിഞ്ഞാൽ പിന്നെ സീറോയ്ക്ക് വാല്യൂ ഇല്ല. അപ്പം 175 K എന്ന് കിട്ടി. ഇത് ഓംസാണ്, അതിന് നമ്മൾ കിലോ ആയിട്ട് എഴുതി കഴിഞ്ഞു. അപ്പം 175 K റെസിസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത് നമുക്ക് മറ്റൊരു കളർ, അത് ഞാൻ ലാസ്റ്റ് കളറ് മാറ്റിയിട്ടുണ്ട്. ബാക്കി 3 കളറ് ഞാൻ മാറ്റാം, അത് തന്നെയാണ്. ലാസ്റ്റ് കളറിൻ്റെ വാല്യൂം 0 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ കളറിൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതുകയാണ്. ബ്രൗണ് 1, വയലറ്റ് 7, ഗ്രീൻ 5, ബ്ലാക്കിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ 0 അത്രയും 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും എഴുതണ്ട എന്ന് വെച്ചാൽ, ഇതിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ കണക്ക് കൂട്ടി 175 ഓംസിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അടുത്ത ഒന്നുകൂടി നമ്മൾ മാറ്റുകയാണ്. ഈ നടുക്കത്തെ കളറും കൂടി ഞാൻ മാറ്റുന്നു. ഇതും നമുക്ക് ബ്ലാക്ക് ആക്കുവാണ്. നടുക്കത്തെ കളറും ബ്ലാക്ക്. ഇപ്പം ബ്രൗൺ, വയലറ്റ്, ബ്ലാക്ക് വേണമെങ്കിൽ ഈ കളറും കൂടി ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം. ഇത് റെഡായി. അപ്പോൾ ഈ 4 കളറ് ഇവിടെ ഞാൻ ബ്രൗൺ, റെഡ്, ബ്ലാക്ക് നമുക്ക് ഇതിൻ്റെ എങ്ങനെ കാണുന്നു എന്നുകൂടെ നോക്കാം. ആദ്യം ഇതുപോലെ തന്നെയാണ്, ബ്രൗണിൻ്റെ വാല്യൂ 1, റെഡിൻ്റെ 2, ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അത് രണ്ടാമത് വരുന്നതിൻ്റെ അക്കം ഏതാണോ അത് എഴുതണം. അപ്പോൾ 0 ആണെങ്കിൽ 0 അവിടെ എഴുതാം. ലാസ്റ്റ് വരുന്നത് വീണ്ടും ബ്ലാക്കാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വന്നിരിക്കുന്ന കളർ ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആണ്, അതവിടെ എഴുതരുത്. 0 അത്രയും 0 ചേർക്കണം. അപ്പോൾ 0 അത്രയും 0 എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. അപ്പം ഇത് 120 ohms 120 ohms എന്നാണ് ഇതിൻ്റെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കണ്ടതുകൊണ്ട് ഇവിടെ കിട്ടിയ അക്കത്ത് ലാസ്റ്റ് കളറിൻ്റെ വാല്യൂ സിൽവർ ആയതുകൊണ്ട് 100 ആണ്. സിൽവർ ആണെങ്കിൽ കണ്ടതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഏതാണ് കണ്ടതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എളുപ്പം, രണ്ട് സ്ഥാനം മാറ്റി ഡോട്ട് ഇട്ടാൽ മതി, ഇവിടെ 2 ohms എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരിക്കൽ കൂടി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇവിടെ വരുന്നത് ഗോൾഡാണെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കുന്നതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു സ്ഥാനം മാറ്റി ഇട്ടല്ല 20 ohms എന്ന് കിട്ടും. 20 ohms. അപ്പോൾ ഇവിടെ 200 എന്ന് കിട്ടി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഗോൾഡാണ് വരുന്നെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 ohms എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ഇത് 20 ohms എന്ന് നിങ്ങൾക്ക് വായിക്കാവുന്ന വിധത്തിൽ ഒന്നുകൂടി എഴുതാം. 20 ohms. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് 2-3 എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് എടുത്തു തന്ന കാരണം കളർ കോഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഇപ്പോൾ ക്ലിയർ ചെയ്യാം. ഇതിനു മുമ്പുള്ള കളർ കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കളർ കോഡ് കാൽക്കുലേഷൻ 4-band കളർ കോഡ് കാൽക്കുലേഷനാണ്. 4-band കളർ കോഡ് കാൽക്കുലേഷൻ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് 5-band കളർ കോഡ് കാൽക്കുലേഷൻ വരാവുള്ളൂ. 5-band കളർ കോഡുള്ള റെസിഡൻസിൻ്റെ ലേ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കളറ് ബ്ലൂവ്, ബ്രൗൺ, ഓറഞ്ച്, ഗ്രീൻ ആണ് കൊടുത്തത്. അപ്പം ലാസ്റ്റ് ടോളറൻസ് ആയിട്ട് വന്നിരിക്കുന്ന കളറ് ഗോൾഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ആദ്യത്തെ കളറിൻ്റെ വാല്യൂ എത്രയാണോ അത് എഴുതുക, രണ്ടാമത്തെ കളറിൻ്റെ വാല്യൂ എഴുതുക, മൂന്നാമത്തെ കളറിൻ്റെ വാല്യൂ എഴുതുക, ലാസ്റ്റ് വരുന്ന കളറ് അതായത് 4th വരുന്ന കളറിൻ്റെ വാല്യൂ എത്രയാണോ അതിനെ, അപ്പം ബ്രൗൺ ആണെങ്കിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റെഡാണെങ്കിൽ 2 കൊണ്ട്, സോറി, ബ്രൗൺ ആണെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റെഡാണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഓറഞ്ച് ആണെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാനിത് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ക്ലാസ് കേൾക്കുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു 5-band കളർ റെസിസ്റ്റൻസ്, ഇതിന് മുമ്പുള്ള കളർ കൂടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 5-band കളർ റെസിസ്റ്റൻസ്, ഫസ്റ്റ് കളർ ബ്രൗൺ, ബ്ലാക്ക് ഓറഞ്ച്. ഫസ്റ്റ് കളറിൻ്റെ വാല്യൂ അവിടെ എഴുതി ബ്രൗൺ 1, ബ്ലാക്കിൻ്റെ 0, അടുത്ത ബ്ലാക്കിൻ്റെയും 0, പോയിട്ട് ഓറഞ്ച് ആകുമ്പം നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്കിത് 100K എന്ന് കിട്ടി. 100K എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1,000,000 ohms ആണ് 100K. ഓക്കെ, അടുത്ത